ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കുറേ പേരുടെ ആഗ്രഹമാണ് ഓസ്ട്രേലിയ വരണമെന്നും ഇവിടെ വർക്ക് ചെയ്യണമെന്നും സ്ഥലം കാണണമെന്നൊക്കെ ഉള്ളത്. അപ്പം മെയിനായിട്ട് ഇപ്പോഴും ഒരു ലിമിറ്റിംഗ് ഫാക്ടർ അതിൽ വരുന്നത് ക്യാഷ് എക്സ്പെൻസസ് ആണ്. അപ്പം അതിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പുതിയൊരു വിസയായിട്ട് വന്നിട്ടുണ്ട്, ന്യൂ വർക്ക് ആൻഡ് ഹോളിഡേ വിസ. സബ്ക്ലാസ് 462. സോ ഇതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടാൻ പോകുന്ന നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ആയിരിക്കാം. ഈ വിസ കിട്ടുന്ന ആൾക്കാർക്ക് ഓസ്ട്രേലിയയിൽ വന്ന് വർക്ക് ചെയ്യാനും പഠിക്കാനും അല്ലെങ്കിൽ ഇവിടെ ചുമ്മാ ട്രിപ്പ് അടിച്ച് തിരിച്ചു പോകാനുള്ള കംപ്ലീറ്റ് റൈറ്റ്സ് ആണ് കിട്ടുന്നത്. നമുക്ക് ഏത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാം. സോ ഇതിന് എലിജിബിൾ ആവുന്നത് 1000 പേരാണ് ഓരോ വർഷവും. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നറുക്കെടുപ്പിലൂടെയാണ് എലിജിബിൾ ആപ്ലിക്കൻസിനെ ചൂസ് ചെയ്യുന്നത്. ഡിപ്ലോമ അല്ലെങ്കിൽ അബവ് ക്വാളിഫിക്കേഷൻസ് ഉള്ള ആർക്ക് വേണമെങ്കിലും ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിൽ നിന്നും 1000 പേരെ ഗവൺമെൻറ് റാൻഡമായിട്ട് വിസ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത് ഒരു ഭാഗ്യപരീക്ഷണമാണ് ഇതിൽ. അത് നറുക്കെടുപ്പാണ്, നമുക്ക് കിട്ടുമോ കിട്ടാതിരിക്കാം, അതിൽ പ്രത്യേകിച്ച് ക്രൈറ്റീരിയ അങ്ങനെ ഒന്നുമില്ല. സോ ആപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രീ രജിസ്ട്രേഷൻ പ്രോസസ് ആണ്. രജിസ്റ്റർ ചെയ്യാനുള്ള ഫീസ് എന്ന് പറയുന്നത് $25 ആണ്, അതായത് 1250 രൂപ. അത് മാത്രമാണ് നമുക്ക് ഇനീഷ്യൽ ക്യാഷ് പേയ്മെന്റ് ആയിട്ട് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് എങ്ങനെ പ്രീ രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് എൻറോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പാത്ത് വേ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഹോം ഓഫീസിന്റെ വെബ്സൈറ്റിൽ കയറി നമ്മൾ ആദ്യം ഒരു അക്കൗണ്ട് തുടങ്ങണം. ഇമി അക്കൗണ്ടിൽ നമ്മൾ സൈനപ്പ് ചെയ്യണം. അതിലൂടെയാണ് നമ്മൾ ഇതിനുള്ള ഇൻട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ആദ്യം വേണം. നമുക്ക് ഫസ്റ്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ ഐ ഡി കാർഡാണ്, പിന്നെ നമുക്കൊരു ഇമെയിൽ ഐ ഡി വേണം. അപ്പോൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് നമുക്ക് ആധാർ കാർഡാണ് നമ്മളിതിൽ, പിന്നെ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടും വേണം. ഇമ്മി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. വിസ പ്രീ അപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഫോം ഉണ്ടാവും, അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം അപ്ലൈ ചെയ്യാം. സോ ഈ വിസയുടെ ആപ്ലിക്കേഷൻ പ്രോസസ് ഓൾറെഡി ഈ October 1 മുതൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. October 1 മുതൽ October 31 വരെയാണ് അപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ്സ്. അപ്പം നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്, കാരണം ഡേറ്റ്സ് ഒക്കെ അവസാനിക്കാറായിരിക്കുന്നു. ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഗവൺമെൻറ് സെലക്ട് ചെയ്ത 1000 ആളുകളെ ഓൺലൈൻ വിസ ലോഡ്ജിങ്ങിന് ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. സെലക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് വിസ കിട്ടിക്കഴിയുവാണെങ്കിൽ മിനിമം ഒരു വർഷം വരെ ഇങ്ങനെ ഓസ്ട്രേലിയയിൽ സ്റ്റേ ചെയ്യാൻ, വർക്ക് ചെയ്യാനും പഠിക്കാനും എന്ത് വേണേലും ചെയ്യാനുള്ള റൈറ്റ് 1 വർഷം വരെ മിനിമം കിട്ടും. അത് എക്സ്റ്റെൻഡ് ചെയ്ത് 3 വർഷം വരെ അവിടെ നിൽക്കാനുള്ള അനുമതിയാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. അതിന് ഓരോ വർഷം അതിന് സെലക്റ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നീടുള്ള വർഷങ്ങളിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പോൺസർഷിപ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാറ്റഗറിയിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾക്ക് PR-ലേക്കുള്ള കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഓസ്ട്രേലിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഒക്കെ ഞങ്ങൾ സ്ക്രീനിൻ്റെ സൈഡിൽ കൊടുക്കാം. ഈ കറക്റ്റ് ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയി അപ്ലൈ ചെയ്യേണ്ടതാണ്. ഈ ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ രജിസ്റ്റർ ഇൻട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത വർഷമാണ് പിന്നെ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് പോയി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പിന്നെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം April 25, 2025 വരെ രജിസ്റ്റർ ചെയ്തത് അത് അവിടെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അൺലെസ് നമുക്ക് ഒരു 30 വയസ്സുള്ളവർക്ക് 31 വയസ്സ് ആയാൽ അങ്ങനെയൊക്കെ മാത്രമാണ് ഇത് റിജക്റ്റ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്താലോ മാത്രമാണ് ഈ ആപ്ലിക്കേഷൻ എക്സ്പയർ ആയി പോകത്തുള്ളൂ. നിങ്ങൾ ഇൻ കേസ് എങ്ങാനും സെലക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ വഴി നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇമി അക്കൗണ്ടിൽ പോയി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇമി അക്കൗണ്ടിൽ എല്ലാം ഡിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാം, നിങ്ങളുടെ ഡ്രാഫ്റ്റ് ആപ്ലിക്കേഷൻ ആണോ, നിങ്ങൾ എല്ലാം ആപ്ലിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് പോയി കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാം. ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങളെ സെലക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും വരില്ല, എന്നാലും പേടിക്കൊന്നും വേണ്ട, അടുത്ത വർഷം ഇനിയും അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഓസ്ട്രേലിയ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് അപ്ലൈ ചെയ്യണം. ഇത് ഇന്ത്യൻസിന് വേണ്ടി ഓസ്ട്രേലിയൻ ഗവൺമെന്റ് തരുന്നൊരു ചാൻസ് ആണ്, നിങ്ങളത് എത്രയും പെട്ടെന്ന് നിങ്ങൾ പോയി രജിസ്റ്റർ ചെയ്യണം. ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരാം. അപ്പൊ നിങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ.